അപ്പൊ എന്തുകൊണ്ടാണ് ഈ ദൂതനെ അയച്ച് കർത്താവ് കൊർനേലിയസിനെ അടുക്ക് വരാൻ കാര്യം? കൊർനേലിയസിന്റെ ഈ പ്രാർത്ഥനകളും ഈ ദാനധർമ്മങ്ങളും ഒക്കെ അവനെ ദൈവം കാണാനോട് കാരണമായി. പക്ഷെ അവൻ രക്ഷപ്പെട്ടിട്ടില്ല. ദൈവം അവനെ ഓർക്കുന്നുണ്ട്, പക്ഷെ അവൻ രക്ഷപ്പെട്ടിട്ടില്ല. അവൻ്റെ ഈ പ്രാർത്ഥനയും ഈ ദാനധർമ്മവും ഒക്കെ അവനെ ഓർക്കാനൊരു കാരണമാണ്, പക്ഷെ അവൻ രക്ഷപ്പെട്ടിട്ടില്ല. അവന് ദൈവഭയമുണ്ട്, ദൈവഭക്തിയുണ്ട്, നിരന്തരമായി പ്രാർത്ഥനയുണ്ട്, സാധുക്കളെ സഹായിക്കുന്നുണ്ട്, വിഷൻ കാണുന്നുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ദർശനം കാണാനുള്ള ഈ കഴിവ് ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ദൂതനെ അങ്ങോട്ട് അയച്ചിട്ട് പറഞ്ഞു, നീ ജോപ്പായിലേക്ക് ആളെ അയച്ച്, അവിടെ പത്രോസ് എന്ന് പേരുള്ള ആളുണ്ട്, അവനെ വിളിച്ചു വരുത്തുമ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് അവൻ പറയും. എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? നീ രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു തരും. കൊർനേലിയസ് പാപം ചെയ്തിട്ടുണ്ടോ? കൊർനേലിയസ് ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? നിരന്തരമായി പ്രാർത്ഥിക്കുന്നയാൾ, ദൈവത്തിന് വേണ്ടി തീക്ഷ്ണതയുള്ളയാൾ, അവനും എൻ്റെ കുടുംബവും ദൈവഭക്തിയുള്ളവർ, ദൈവഭയമുള്ളവർ, സാധുക്കളെയൊക്കെ ഉദാരമായി സംഭാവന കൊടുത്തിരുന്നവർ, നിരന്തരമായി പ്രാർത്ഥിക്കുന്നവന്, പക്ഷേ രക്ഷപ്പെട്ടിട്ടില്ല. നിക്കദേമോസിനെ കണ്ടു, പൗലോസിനെ കണ്ടു, ഇപ്പോൾ കൊർനേലിയസിനെ കണ്ടു. നമ്മൾ കാണുന്ന എല്ലാം പാപികളുടെ കാര്യമല്ല, ഈ നല്ല മനുഷ്യരാണ് രക്ഷപ്പെടാത്തത്. അതൊന്നും മനസ്സിലായാൽ നീ രക്ഷപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾക്കൊക്കെ അറിയാതെ വിചാരിക്കുക, ബില്ലി ഗ്രഹം എന്നുള്ള വലിയ പേര് കേട്ട ഒരു വചനപ്രഘോഷകൻ, ഇന്ന് വയസ്സായി, അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പ്രായമായി, അതുപോലെ ഇഷ്ടംപോലെ പ്രസംഗിച്ച ഒരാളാണ് ബില്ലി ഗ്രഹം. അദ്ദേഹം ഒരു വശം ടോക്കിയോയിൽ പോയി വലിയ ഒരു ജനക്കൂട്ടത്തോട് സംസാരിച്ചപ്പം ഇങ്ങനെയാണ് പറഞ്ഞത്, രക്ഷാകര പദ്ധതിയുടെ ഏറ്റവും വലിയ രഹസ്യം, ദ മിസ്റ്ററി ഓഫ് സൽവേഷൻ, രക്ഷാകര പദ്ധതിയുടെ ഏറ്റവും വലിയ രഹസ്യം, നല്ല മനുഷ്യരെല്ലാം നരകത്തിൽ പോകും, ചീത്ത മനുഷ്യരെല്ലാം സ്വർഗത്തിൽ പോകും. കൺവെൻഷൻ്റെ കൺവീനർമാർ ആലോചിച്ചു, നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചിട്ടാണ് എന്നെ വിളിച്ചത്, ഇതിന് വല്ല വട്ടുമല്ലോ ഉണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം കാണിച്ചു തരാം, നല്ല മനുഷ്യർ രക്ഷപ്പെട്ടിട്ടില്ല. ഇവരെക്കുറിച്ച് ഇവൻ പാപം ചെയ്തിട്ടുണ്ടോ? ഇവനെന്നാ പാപം? പാപം എന്താ? നിയമം എല്ലാം പാലിക്കുന്നുണ്ട്, പിന്നെ എന്നാ പാപം ചെയ്തിട്ടാ? ആ എന്നാ പാപം എന്നാന്ന് ചോദിച്ചാൽ രക്ഷയുടെ മാർഗം എന്നാന്ന് നിനക്കറിയത്തില്ല, അതാ നിൻ്റെ കുഴപ്പം. നീ പാപിയൊന്നും അല്ലെന്നേ, പ്രശ്നം നിന്റെ വഴിയുണ്ടല്ലോ. ഇപ്പം ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാർ, അങ്ങോട്ട് എന്നെ കാണാൻ വേണം എന്ന് വിചാരിക്കും. കാഞ്ഞിരപ്പള്ളിക്ക് വരണമെങ്കിൽ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് പിന്നെ സുൽത്താൻ ബത്തേരിക്കുള്ള ബസ്സിൽ കയറിയ കാഞ്ഞിരപ്പള്ളി എത്തു. കാര്യം നീ കയറിയത് ബസ്സാ, വണ്ടി നല്ല ഒന്നാം ക്ലാസ് ഡ്രൈവറാണ് ഓടിക്കുന്നതും, എയർ കണ്ടീഷൻഡും അസുഖമായിട്ട് അവിടെ എത്തിക്കും, കയറിയെടുത്തോണ്ട് എത്തിക്കും, പക്ഷെ കയറിയ ബസ് തെറ്റിപ്പോയി. ഇതുപോലെയാണ് നീ ചെയ്യുന്നത്, നിന്നെ മതം പഠിപ്പിക്കുന്നതൊക്കെ കറക്റ്റാണ്, സംഗതിയൊക്കെ ശരിയാ, നീ ചെയ്യുന്നതൊക്കെ ശരിയാ, പക്ഷെ അത് പോകുന്ന വഴി തെറ്റാന്നേ ഉള്ളൂ, അവസാനം പല്ല് കടിക്കുന്നു മാത്രം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ക്രിസ്തു മതത്തിനെ ഉള്ള ആൾക്കാരെയാണ് രക്ഷയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഏറ്റവും ബുദ്ധിമുട്ട്. യഹൂദന്മാരെ എപ്രകാരം രക്ഷിക്കാൻ യേശുവിന് പോലും ബുദ്ധിമുട്ട് വന്നോ, ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്തു മതത്തിലുള്ളവനെ രക്ഷിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ക്രിസ്തു മതത്തിലുള്ളവന് ബുദ്ധിമുട്ട് എന്നു കാര്യം, അവനോ അവൻ വിചാരം അവന് ക്രിസ്തുവിനോട് സ്നേഹമുണ്ടെന്ന. ഹല്ലേലൂയ. നിങ്ങൾ കാണുന്ന, നിങ്ങൾ മനസ്സിലാക്കുന്ന ക്രിസ്തു ദൈവവചനത്തിലെ ക്രിസ്തു അല്ല. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, കാരണം ദൈവവചനത്തിലൊരു ക്രിസ്തു ഉണ്ട്. നിങ്ങളെ വീട്ടിൽ പറഞ്ഞു തന്നതും നാട്ടിൽ പറഞ്ഞു തന്നതും ക്രിസ്തു വചനത്തിലില്ല. അത് മനസ്സിലായില്ലായിരിക്കും. 2 കൊരിന്ത്യോസ് 11, 2 കൊരിന്ത്യോസ് 11 നാലാമത്തെ വചനം, 2 കൊരിന്ത്യൻസ് 11 4 ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത, ആ കേട്ടോ കേട്ടോ, ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ
ആ മറ്റൊരു യേശുവിനെ അപ്പം ഞങ്ങൾ പ്രസംഗിക്കാത്തൊരു യേശു ആണെന്നല്ലേ അവിടെ പറഞ്ഞത്. കണ്ടോ, ഇത് പറഞ്ഞതാരാ? ഈ ലോകത്ത് ഈ പന്ത്രണ്ട് കർത്താവിൻ്റെ 12 ശിഷ്യന്മാരെക്കാളും കൂടുതൽ പ്രസംഗിച്ചയാളാണ് പൗലോസ്. അവരാ പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു ഉണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവനാണ് ഈ ക്രിസ്തു മതത്തിലുള്ളവനെ രക്ഷിക്കാൻ പാടാന്നേ. യഹൂദന്മാരെ രക്ഷിക്കാൻ പാടല്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ക്രിസ്തു മത ഞങ്ങൾക്ക് എന്നാ കുഴപ്പം? പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയതല്ലേ അല്ലേ? നിങ്ങൾക്കറിയാൻ പാടില്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി കിട്ടിയത് ഒന്ന് മാത്രമേ ഉള്ളൂ, പാപം. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനായ ആദം മുതൽ പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്നതാണ് പാപം. അതായത് യേശുക്രിസ്തുവുമായിട്ട് വിച്ഛേദിക്കപ്പെട്ട അവസ്ഥ. പിന്നെ കിട്ടിയതാണ് മതം. അതും ആദത്തിൽ നിന്ന് വന്നതാണ് ഈ മതം. പാപം, മതം, സെൽഫ് റൈറ്റിയസ്നെസ്, സ്വയം നീതീകരിക്കപ്പെടുക, അതുകൊണ്ട് അഹങ്കാരം, ഗർഭിഷ്ഠം, മർക്കളമുഷ്ടി, ഇതൊക്കെ നമ്മുടെ പാരമ്പര്യം. ഇതുകൊണ്ട് യേശുവിനെ ആര് പ്രസംഗിച്ചോ അവനെ തള്ളിക്കളയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാലാമതൊരു വ്യക്തിയെ കാണിക്കുക. ലാസറസും ധനവാനും നമുക്കെല്ലാം അറിയാവുന്നതല്ലേ? ലൂക്ക 16 19 അവിടെ മുഴുവൻ വായിച്ചു. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തു. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നത് കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി, ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതനെ അനുഭവിക്കുന്നു. അവിടെ നിൽക്കട്ടെ, നമുക്ക് അത്ര അത് കേട്ടിട്ടാട്ട്. ഹല്ലേലൂയ. നമ്മൾ ആദ്യം കണ്ട സീൻ നമ്പർ 1 ഭൂമിയിലായിരുന്നു. ഭൂമിയിൽ ധനവാൻ സുഭിക്ഷമായിട്ട് കഴിച്ചു, ചുവന്ന പട്ടൊക്കെ പട്ടു വസ്ത്രമൊക്കെ കൊടുത്തു, ഒരു പാപം ചെയ്തിട്ടില്ല. മറ്റവൻ നന്മ ചെയ്തായിട്ട് പറഞ്ഞിട്ടില്ല. അവനപ്പടി വൃണ്ണമായിരുന്നു, പട്ടി വന്ന് ആക്കി. ഇതൊക്കെയാ പറഞ്ഞിട്ടുള്ളൂ. ഹല, രണ്ടുപേരും മരിച്ചു. വൃണ്ണമുള്ളവൻ സ്വർഗത്തിലും പോയി, പട്ടു വസ്ത്രം ധരിച്ചവൻ നരകത്തിലും പോയി. ഹല്ലേലൂയ. ഈ ധനവാൻ എന്ത് ചെയ്തിട്ടാണ് നരകത്തിൽ പോയത്? നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ ധനവാൻ എന്ത് ചെയ്തിട്ടാണ് നരകത്തിൽ പോയത്? പൗലോസിനെ പോലെ ആരെയും പീഡിപ്പിക്കാൻ പോയില്ല. സാവൂളിനെ പോലെ ആരെയും പീഡിപ്പിക്കാൻ പോയില്ല. നിക്കദേമോസിനെ പോലെ വലിയ പരിസരനൊന്നും അല്ലായിരുന്നു. ഇയാൾ ചുമ്മാ ഉള്ള കാശൊക്കെ അധ്വാനിച്ചുണ്ടാക്കി സൂചിച്ച് ജീവിച്ചതേ ഉള്ളൂ. അതാർക്കും നിങ്ങളിപ്പോഴും ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അതല്ല പാപം. ഇയാൾ എന്തിനാ നരകത്തിൽ പോകാൻ കാര്യം? അതൊന്ന് ചിന്തിക്കണം.